മുറിവേറ്റ സിംഹത്തിന്റെ അവസ്ഥയിലാണ് ഇറാൻ. സൈനികമായി ഇത്രയധികം കരുത്താർജിച്ചിട്ടും സ്വന്തം രാജ്യത്തെ ശാസ്ത്രജ്ഞരെ മറ്റൊരു രാജ്യം കൊന്നു തള്ളുന്നത് നോക്കി നിൽക്കാൻ ഇനി ഇറാന് സാധിച്ചേക്കില്ല. ഇറാന്റെ മണ്ണിൽ അടുത്തിടെ 4 ശാസ്ത്രജ്ഞരെയാണ് ഇസ്രായേൽ കൊന്നു തള്ളിയത്. ഏതു നിമിഷവും തിരിച്ചടി സാധ്യതയുള്ളതിനാൽ ഇസ്രായേൽ കടുത്ത ജാഗ്രതയിലാണ്. മൊഹസിൻ ഫക്രി സാദിയെ കൊലപ്പെടുത്തിയതിന് ഇറാൻ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുള്ളതിനാൽ രാജ്യത്തെ മുൻ ആണവ ശാസ്ത്രജ്ഞർക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ. ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിട്ടുള്ളത്. ഇസ്രായേലിലെ ആണവ ശാസ്ത്രജ്ഞർമാർക്ക് സുരക്ഷയെ കരുതി ഭരണകൂടം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നേരത്തെ ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന മൊഹസിൻ ഫക്രിസാദയെ കൊലപ്പെടുത്തിയത് ഇസ്രായേലാണെന്ന് ഇറാൻ പരസ്യമായി ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇസ്രായേലി അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേലാണെന്നുള്ള സംശയം കൂടുതൽ ശക്തിപ്പെടുകയാണ്. അതേസമയം ഫക്രിസാദയെ കൊലപ്പെടുത്തിയത് ഉപഗ്രഹ നിയന്ത്രിത മെഷീൻ ഗൺ ഉപയോഗിച്ചാണ്. ഇറാൻ കഴിഞ്ഞ ദിവസം ഇത് സ്ഥിരീകരിച്ചിരുന്നു. റവല്യൂഷണറി ഗാർഡ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ റിയർ അഡ്മിറൽ അലി ഫഡ്നവിയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. നവംബർ 27 അവധിക്കാല വസതിയിൽ നിന്ന് ടെഹ്റാനിലേക്ക് 11 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ മടങ്ങുകയായിരുന്ന ഫക്രിസാദയെ ഫേസ് റിക്കഗ്നിഷൻ സംവിധാനമുള്ള മെഷീൻ ഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചത്. പിക്കപ്പ് വാനിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന മെഷീൻ ഗണ്ണിൽ നിന്ന് 13 റൗണ്ട് വെടിയാണ് ഉതിർന്നത്. ഫക്രിസാദയുടെ മുഖം കൃത്യമായി തിരിച്ചറിഞ്ഞായിരുന്നു ആക്രമണം. കാറിൽ വെറും 25 സെന്റിമീറ്റർ മാത്രം അകലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റില്ലെന്ന് അലി ഫഡ്നവി പറഞ്ഞു. ഏറ്റവും നൂതനമായ ക്യാമറയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഉണ്ടായിരുന്ന മെഷീൻ ഗൺ സാറ്റലൈറ്റിലൂടെ ഓൺലൈനായാണ് നിയന്ത്രിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൊഹസിൻ ഫക്രിസാദയുടെ കൊലപാതകം സംബന്ധിച്ച് ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ വിവരങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. 12 അംഗ സംഘം നേരിട്ടാണ് കൊലപാതകം നടത്തിയതെന്നും പിന്നണിയിൽ 50 അംഗ സംഘം പ്രവർത്തിച്ചതായും ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ സേനയുടെ മുദ്രയുള്ള ഉപകരണം സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തതായി ദേശീയ ടെലിവിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇറാനിലെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസി ഫാർസ് ന്യൂസും ഉപഗ്രഹ നിയന്ത്രിത ആയുധങ്ങളാണ് ഉപയോഗിച്ചതെന്ന് അൽ അലാം ടിവിയും റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകിയിരുന്നില്ല. ഇറാൻ ആണവ ശാസ്ത്രജ്ഞൻ മജീദ് ഷഹരിയാൻ കൊല്ലപ്പെട്ടതിന്റെ 10ാം വാർഷികത്തിന് തൊട്ടു മുൻപായിരുന്നു ഇറാനെ ഞെട്ടിച്ച് പുതിയ കൊലപാതകം. US ട്രംപ് ഭരണകൂടം പടിയിറങ്ങുന്നതിന് തൊട്ടു മുൻപുണ്ടായ കൊലപാതകം മേഖലയിൽ വീണ്ടും സംഘർഷം വിതയ്ക്കുകയാണ്. ഇറാനിൽ ആണവായുധ നിർമ്മാണത്തിന് വേണ്ടത്ര സമ്പുഷ്ട യുറേനിയം ഇല്ലെന്ന് ഉറപ്പാക്കുന്ന കരാറിന് ബൈഡന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണകൂടം ശ്രമിക്കുമെന്ന സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്നതാണിത്. ഫക്രിസാദെ മൊസാദിന്റെ നോട്ടപ്പുള്ളിയായിരുന്നുവെന്നും കൊലപാതകം ഇറാന് വലിയ തിരിച്ചടിയായെന്നുമുള്ള മാധ്യമ പ്രവർത്തകൻ യോസ് മെൽമാന്റെ പോസ്റ്റ് ട്രംപ് റീട്വീറ്റ് ചെയ്തതായും ചർച്ചയായിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് അറിയില്ലെന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് മന്ത്രി എലി കോഹൻ പറഞ്ഞു. അതേസമയം പ്രതികാരത്തിനായി ഇറാനിൽ മുറവിളി ഉയരുകയാണ്. ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി കനത്ത തിരിച്ചടി നേരിടാൻ തയ്യാറായിക്കൊള്ളാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ദുഷ്ടരും ദുരാഗ്രഹികളുമായ ശത്രുക്കളുടെ കൈകൾ ഇതാ ഇറാന്റെ ഒരു പ്രിയപുത്രന്റെ കൂടി ചോര ചിന്തിയിരിക്കുന്നു. ഈ ധിക്കാരത്തിന് ഇറാൻ മറുപടി നൽകാതിരിക്കില്ല. US ഇസ്രായേലും ഇറാനെതിരെ എടുക്കുന്ന സാഹസികമായ നടപടികൾക്ക് കനത്ത തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. US കയ്യാങ്കളി ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റത്തിന്റെ മറുപടി പറയുക തന്നെ വേണം. ഇറാന്റെ പ്രതിരോധ ഗവേഷണ പദ്ധതികളുടെ തലവനും പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനുമായ മൊഹസിൻ ഫക്രിസാദെ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കണ്ണീർ നനവുള്ള വാക്കുകൾ ഇങ്ങനെ പോകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.